തെരഞ്ഞെടുപ്പിൽ വിജയ പ്രതീക്ഷയാണ് ഉള്ളതെന്ന് തൃശൂർ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. പാർട്ടി നേതാക്കളും പ്രവർത്തകരും മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. പാർട്ടിയിൽ ഇത്തരം ഒരുമ ആദ്യമായാണെന്നും പത്മജ ന്യൂസ് എറ്റിനോട് പറഞ്ഞു. ഞാൻ എന്നും വിജയ പ്രതീക്ഷയുള്ള ആളാണ്. തുടക്കം മുതലേ ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ ഒരു നമ്മളോടുള്ള ഒരു അപ്രോച്ചും പിന്നെ നമ്മുടെ പാർട്ടിക്കാരുടെ ഇതേമാതിരി പാർട്ടിക്കാർ പണിയെടുത്തിട്ടില്ല എന്ന് അവർ തന്നെ സമ്മതിക്കേണ്ട എൻ്റെ അടുത്ത്. അത്രയും ഞങ്ങൾ പണിയെടുത്തിൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് അതിലൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും എന്നുള്ള തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബി ജെ പിയുമായും പി ഡി പിയുമായും പലയിടത്തും സി പി എമ്മിന് സഖ്യമുണ്ടായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എന്നാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ജയിക്കാനുള്ള സി പി എം ശ്രമം പരാജയപ്പെട്ടു. ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ വഞ്ചിച്ച സി പി എമ്മിന് ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു. യു ഡി എഫിന് അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഉണ്ടാകും എന്ന പൂർണ്ണമായ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ പലതരത്തിലുള്ള അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ സി പി എം ഉണ്ടാക്കിയത് ബി ജെ പിയുമായി പലയിടത്തും കൈകോർത്തു, പി ഡി പി പോലെയുള്ള കക്ഷികളുമായിട്ട് യോജിച്ച് പ്രവർത്തിച്ചു. എന്നാലും അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ജനങ്ങൾ യു ഡി എഫിനോടൊപ്പം അണിനിരന്നു എന്നതാണ് വസ്തുത. കേരളത്തെ വർഗീയവൽക്കരിക്കാനും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുമുള്ള സി പി എമ്മിന്റെ തന്ത്രം പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. സി പി എമ്മിലെ തന്നെ നല്ലൊരു വിഭാഗം ആളുകൾ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിക്ക മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് മറിച്ചെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ. കഴിഞ്ഞ തവണത്തെക്കാളും സീറ്റുമായി എൽ ഡി എഫ് അധികാരത്തിൽ തുടരും. സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി വോട്ടുകൾ സാധാരണ പോലെ തന്നെ യു ഡി എഫിലേക്ക് വഴിമാറ്റാനുള്ള പരിശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ എൽ ഡി എഫിന് ഇത്തവണ അതിൻ്റെ മുകളിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു സാഹചര്യം പൊതുവേ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു ഇടതുപക്ഷ അനുകൂലമായ പൊതുസമൂഹത്തിൻ്റെ മനോഭാവം ദൃശ്യമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനാണ് സുവ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ളത്. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെടുത്തിയ വളരെ കൃത്യതയുള്ള നിലപാടുണ്ട്. മതനിരപേക്ഷതയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉണ്ടാവേണ്ട വ്യക്തമായ നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണുള്ളത്. എ വി ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് ഡി സി സി അധ്യക്ഷൻ വി കെ ശ്രീകണ്ഠൻ. ഗോപിനാഥിന്റെ നിലപാട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ ദുർബലപ്പെടുത്തി. ചില ആളുകൾ പാർട്ടിക്കെതിരെ ഗൂഢാലോചന നടത്തി. കോൺഗ്രസിനെ വെല്ലുവിളിച്ചതും ഇന്ധനം നിറച്ചതും ആരെന്ന് എല്ലാവർക്കും അറിയാമെന്നും ശ്രീകണ്ഠൻ വ്യക്തമാക്കി. അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലൊരു വെല്ലുവിളി പാർട്ടിക്കകത്ത് ഉയർത്തുന്നത് ഒരിക്കലും ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരന് ചേർന്നതല്ല. അന്ന് അദ്ദേഹം പറഞ്ഞത് പൂരം വേല വരുമ്പോഴാണ് വെടിക്കെട്ട് നടത്തുകയെന്നാണ്. അപ്പോൾ ആ തരത്തിൽ കാണുന്ന അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളൊന്നും മുഖം കൊടുക്കണ്ട എന്നാണ്, അതിനൊന്നും ചെവി കൊടുക്കണ്ട എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒറ്റക്കെട്ടായി അഭിപ്രായപ്പെട്ടത്. ഒരു നിർണായകമായ ഒരു പോരാട്ടം നടക്കുമ്പോൾ ആ പോരാട്ടത്തിന് ശക്തി പകരുന്നതിന് പകരം ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന നീക്കം പല ഇടപെടലും അതിൽ പല ഗൂഢാലോചനയും നടന്നതായിട്ട് എനിക്കറിയാം. തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിയട്ടെ എന്നിട്ട് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയാം. ഇ ശ്രീധരനും വി കെ ശ്രീകണ്ഠന്റെ പരിഹാസം. ശ്രീധരൻ പാലക്കാട് ഓഫീസ് തുറന്നത് റെയിൽവേയുടെ പ്രൊജക്ട് വരുന്നതിനാലാണെന്നും എം എൽ എ ഓഫീസ് ഷാഫി പറമ്പലിൻ്റെ തന്നെയായിരിക്കുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. ജില്ലയിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണം അദ്ദേഹം തള്ളി. അദ്ദേഹം ഓഫീസ് തുറക്കുന്നത് നല്ലതാണ്, കാരണം റെയിൽവേയുടെ പുതിയ പല പ്രോജക്റ്റുകളും പാലക്കാട് വരുന്നുണ്ട്. അദ്ദേഹം അതിന് നേതൃത്വം നൽകാൻ വേണ്ടി തീർച്ചയായിട്ടും ഓഫീസ് തുടങ്ങുന്നത് നല്ലതാണ്. നിയമസഭാ സാമാജികൻ്റെ ഓഫീസ് ശ്രീ ഷാഫി പറമ്പിൽ നിലനിർത്തും. തിരുവനന്തപുരത്ത് 14 സീറ്റിലും എൽ ഡി എഫിന് പ്രതീക്ഷയെന്ന കടകംപള്ളി സുരേന്ദ്രൻ. നിയമം സീറ്റ് ബി ജെ പിക്ക് കിട്ടില്ല. കട്ടായിക്കോണത്തെ അക്രമ സംഭവങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉയർത്താൻ ശ്രമിച്ചുവെങ്കിലും അത് ചർച്ചയായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ 14 സീറ്റുകളിലും ഇടതു മുന്നണിക്ക് പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ 16 തെരഞ്ഞെടുപ്പിനേക്കാൾ അനുകൂലമായ ഒരു തരംഗം ഇടതുമുന്നണിക്ക് അനുകൂലമായി തലസ്ഥാന ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആഫ്റ്റർ പോൾ ഞങ്ങളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ പൊതുവെ 14 മണ്ഡലങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റും നമ്മുടെ ജില്ലയിൽ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അക്കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട.
അവർക്കാകെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് നേമം സീറ്റാണ്. ആ നേമം സീറ്റും ബി ജെ പിക്ക് ലഭിക്കില്ല. അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശിവൻകുട്ടി നല്ല വിജയം കൈവരിച്ചു വരും. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആ മറുപടിയുമായി. കഴക്കൂട്ടത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ശബരിമല തെരഞ്ഞെടുപ്പിൽ ചർച്ചയായെന്ന് ശോഭ പറഞ്ഞു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അയ്യപ്പനെയും ദേവഗണത്തെയും കൂട്ടുപിടിച്ചത്. കഴക്കൂട്ടത്തെ LDF UDF ധാരണയുണ്ടെന്ന് കരുതുന്നില്ല എന്നും UDF വോട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടാകാമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. അപ്പൊ ശബരിമല വിശ്വാസികൾക്കെതിരെ ശ്രീമാൻ കടകംപള്ളി നടത്തിയിട്ടുള്ള ക്രൂരമായ സമീപനങ്ങൾ ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ കൃത്യമായി ചർച്ചയായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയ്യപ്പനെതിരായി നടത്തിയിട്ടുള്ള വലിയ നീക്കങ്ങൾ, ആ നീക്കങ്ങൾക്ക് അയ്യപ്പന്റെ ഭാഗത്തുനിന്ന് തന്നെ ശിക്ഷ കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ കരുതുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ BJP വിജയത്തിന് അനുകൂലമായ പോളിംഗാണ് രേഖപ്പെടുത്തിയതെന്ന് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. ഇടത് വലത് മുന്നണികൾക്കെതിരായ ജനവികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ മുൻപെങ്ങും കാണാത്ത വിധത്തിലുള്ള പ്രചാരണം നടത്തിയത് BJP ഗുണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയും പാർട്ടിയുടെ മെഷീനറിയും വർക്ക് ചെയ്തത് എനിക്ക് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാൽ തീരില്ല. കാരണം BJP അങ്ങനെ ഒരു പാർട്ടിയാണ്. പ്ലസ് സംഘത്തിൻ്റെ അംഗങ്ങൾ, പിന്നെ ജനങ്ങളുടെ സ്നേഹം, പിന്നെ പത്രമാധ്യമങ്ങൾ തന്ന വേറൊരു സപ്പോർട്ട്, ഇങ്ങനൊരു പറയാൻ പറ്റാത്ത രീതിയിലുള്ള സഹായങ്ങളാണ് വന്ന് ഒരു വളരെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുമെന്നാണ് മനസ്സെപ്പോഴും പറയുന്നത്. ശ്രീ ആന്റണി രാജു അല്ലെങ്കിൽ ശ്രീ VS ശിവകുമാർ, ഇവർ രണ്ടുപേരും പ്രഗത്ഭരാണ്. രാഷ്ട്രീയത്തിൽ ശരിയായി പ്രവൃത്തി പരിചയമുള്ളവരാണ്. അവരെ ഞാൻ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അല്ലാതെ അവർ അത്ര വലിയ ആൾക്കാരാണ് രാഷ്ട്രീയത്തിൽ. അവരുടെ കൂടെ ഇറങ്ങുമ്പോഴത്തേക്ക് വളരെ ഒരു സാധാരണക്കാരനായി മൂന്നാം സ്ഥാനത്തും തുടങ്ങിയൊരു വ്യക്തിയാണ്. പക്ഷേ എന്നാലും ഒരു മനുഷ്യനെന്ന നിലയ്ക്കും ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നതും ആൾക്കാരോട് ഇത്രയും ഇടപഴകിയപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് സുനിശ്ചിതമായിട്ടും ജയിക്കണം, തെറ്റില്ലാത്തൊരു മാർജിനിൽ തന്നെ ജയിക്കും. പോളിംഗ് ശതമാനം കുറഞ്ഞത് തിരിച്ചടിയാവുക UDFനാണെന്ന് MM മണി. NDF വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും ചികിത്സയും നൽകിയ LDFനൊപ്പമാണ് ദേവ് നിന്നതെന്നും സുകുമാരൻ നായരുടെ പ്രസ്താവന സമുദായം ഏറ്റെടുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഫലത്തിൽ 4 സീറ്റ് ഉറപ്പാണ്. തൊടുപുഴയിലും അത്ഭുതത്തിന് വഴിയില്ലാതെ ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സംസ്ഥാനത്ത് നമുക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പോളിംഗ് ശതമാനം സംസ്ഥാനത്തും കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭൂരിപക്ഷം കിട്ടും, തുടർഭരണം വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പുള്ളി പ്രതിപക്ഷ നേതാവായി വരട്ടെ എന്ന് ആശംസിക്കുക. നമുക്ക് ഗുണം ചെയ്യുന്നത് നമുക്ക് എങ്ങനെയായിരിക്കും ഗുണമുണ്ടാക്കും പുള്ളി? അങ്ങനെയേ പുള്ളി പറയുള്ളൂ. സുകുമാരൻ നായർക്ക് അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമാണ്. അത് ഒന്ന്, പുള്ളി പ്രതീക്ഷിക്കുന്നത് നായർ സമുദായം മുഴുവൻ പുള്ളി പറയുന്ന കേട്ട ഇതിൻ്റെ കൂടെ നിൽക്കുമെന്ന്. ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സമുദായ നേതാവ് പറയുന്ന കേട്ട് അതിനനുസരിച്ച് നിലപാടെടുക്കുന്ന ഒരു കേരള ജനത എന്ന് ഞാൻ കരുതുന്നില്ല.